ബഹുമാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. എബ്രായ ലേഖന പഠന പരമ്പരയുടെ 48-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 47 എപ്പിസോഡുകളിലൂടെ എബ്രായർക്കെഴുതിയ ലേഖനത്തിലെ അതിപ്രധാനമാകുന്ന ഉപദേശ സത്യങ്ങൾ ഒരു പരിമിതമായ നിലയിൽ അവലോകനം ചെയ്യുവാൻ ദൈവം നമുക്ക് ഇടയാക്കി. ഇന്ന് അതിൻ്റെ 48-ാം എപ്പിസോഡിലേക്ക് വരുന്നു. ദൈവം അനുവദിച്ചാൽ 50 എപ്പിസോഡുകൾ കൊണ്ട് ഈ ലേഖന പഠനം പര്യവസാനിപ്പിക്കണം എന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും അവശേഷിക്കുന്നത് 2 എപ്പിസോഡുകൾ കൂടി മാത്രമാണ്. ഇതുപര്യന്തം ഈ പഠനത്തിൽ കൂടെ ഇരുന്ന് ഈ പഠനത്തിൽ സഹകരിച്ചവരെയും പ്രാർത്ഥനയിൽ ഓർത്തവരെയും ടൈം ലൈനിൽ വന്ന് ഇത് കേട്ടവരെയും പിന്നീട് യൂട്യൂബിൽ നിന്ന് അത് കേൾക്കുവാൻ അവസരം ഉപയോഗിച്ചവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എബ്രായരം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുവാൻ നമുക്ക് ഇടയായത്. ആ ഭാഗത്തു നിന്ന് ഇന്ന് ആ അധ്യായത്തിൽ നിന്ന് പൊതുവായി 3 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മറ്റ് ഒരു പഠനം കൂടെ പറഞ്ഞ ശേഷം എൻ്റെ ശിഷ്ടമുള്ള വാക്യഭാഗങ്ങൾ ഞാൻ ഉദ്ധരിച്ച് വരുന്ന 2 എപ്പിസോഡിലൂടെ അത് ക്ലോസ് ചെയ്യാം. എബ്രായലേഖനം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. അതിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്നാണ്. അതുപോലെ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ലല്ലോ, വരവാനുള്ള ഒന്നത്രേ നാം അന്വേഷിക്കുന്നത്. മാറ്റമുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മാറ്റമുള്ള ഈ ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവം മാറ്റമുള്ള മനുഷ്യൻ നൽകിയ മാറ്റമില്ലാത്ത 3 വാഗ്ദത്തങ്ങളാണ് ഞാൻ ഇപ്പോൾ കൽപ്പിച്ച ഈ വാക്യാംശങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. 2, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരം ഇല്ലല്ലോ. ഞാൻ ഓർപ്പിച്ച പോലെ വളരെ മാറ്റമുള്ള ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ടെക്നോളജി ആണെങ്കിൽ മാക്സിമം 6 മാസം, അത്രയും പോലും ഇപ്പോൾ പോകുന്നില്ല, മാറിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക മണ്ഡലങ്ങളിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് മനുഷ്യൻ വഴിവെക്കുകയും മനുഷ്യൻ ഓരോ ദിവസവും നവീനമാകുന്ന ആശയങ്ങളെ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. ശരീരശാസ്ത്രപരമായും മനുഷ്യൻ്റെ വിദ്യാഭ്യാസപരമായ മണ്ഡലങ്ങളിലും സാങ്കേതികമായ മണ്ഡലങ്ങളിലും ശാസ്ത്രീയ മണ്ഡലങ്ങളിലും എല്ലാ നിലയിലും മാറ്റങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് മാറ്റമില്ലാത്ത 3 വാഗ്ദത്തങ്ങൾ കർത്താവ് ഈ അധ്യായത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. ആദ്യത്തെ വാഗ്ദത്തമാണ് അതിൻ്റെ 5-ാം വാക്യം, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഐ ഷാൽ നെവർ ലീവ് ദി നോർ ഫോർസേക്ക് ദി എന്നാണ് ഇംഗ്ലീഷ് എഴുതുന്നത്. കൈവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം വരിക എന്നാണ് എൻ്റെ അർത്ഥം. എന്നാൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവിംഗ് ഫോർ ഗുഡ്, അതായത് ഫോർ എവർ, എന്നേക്കുമായി നഷ്ടമായി പോവുക എന്നാണ്. പണ്ട് മാരാമൻ കൺവെൻഷന് ഇന്നത്തെ പോലെയുള്ള യാത്രാ സൗകര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടങ്ങളിൽ കൊച്ചു കുട്ടി യോക്താക്കൾ യോഗത്തിന് സംബന്ധിക്കാൻ വരുമായിരുന്നു. ഇടയ്ക്ക് ചില ദിവസങ്ങളൊക്കെ ഒരു അനൗൺസ്മെൻ്റ് കേൾക്കാം, 4 വയസ്സ് പ്രായമുള്ള അല്ലെങ്കിൽ 5 വയസ്സ് പ്രായമുള്ള അല്ലെങ്കിൽ 6 വയസ്സ് പ്രായമുള്ള ബാലൻ അല്ലെങ്കിൽ ബാലിക മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് അകന്ന് ഇവിടെ സ്റ്റേജിന് സമീപം ഞങ്ങൾക്ക് ഞങ്ങളുടെ സമീപത്തുണ്ട്, മാതാപിതാക്കൾ ചെയ്യണം എന്ന് അവിടെ അനൗൺസ് ചെയ്യുന്ന മിത്രാപോലിത അനൗൺസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ആ കാലഘട്ടങ്ങളിൽ അവിടെ ഈ കുഞ്ഞുങ്ങളെ അല്പസമയത്തേക്ക് നഷ്ടമാകുക, ഒരു പക്ഷേ തിക്കിലും തിരക്കിലും പെട്ട്
അല്പമായ അശ്രദ്ധ കൊണ്ട് അല്പസമയത്തിൽ കുഞ്ഞുങ്ങൾ കൺമുന്നിൽ നിന്ന് മറഞ്ഞു മാറുന്ന അനുഭവത്തെയാണ് ലീവ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് കൈവിടപ്പെടുക എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് ഐ ഷാൽ നെവർ ലീവ് ദി, അതായത് അല്പസമയത്തേക്ക് പോലും നമ്മളെ നഷ്ടമായി കളയുകയില്ല, ഉപേക്ഷിച്ച് കളയുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ ഷാൽ നെവർ ലീവ് ദി എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോട്ട് ഫോർ എ മോമെൻറ്റ് ദാറ്റ് ഗോഡ് വിൽ കീപ് ഹിംസെൽസ് എവേ ഫ്രം ഹിസ് പീപ്പിൾ, അതായത് ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് അല്പസമയത്തേക്ക് പോലും നമ്മുടെ അകന്ന് ഇരിക്കുകയില്ല, മാറിയിരിക്കുകയില്ല, അത്ര സൂക്ഷ്മമായി അവൻ നമ്മെ സൂക്ഷിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അല്പസമയത്തേക്ക് പോലും നമ്മുടെ ഇടയ്ക്കിൽ നിന്ന് കർത്താവ് മാറുന്നില്ല എങ്കിൽ പിന്നെ അടുത്ത വാക്കി ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. ഐ ഷാൽ നെവർ ലീവ് ദി നോർ ഫോർസേക്ക് ദി, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ലോകത്തിൽ ഏതെല്ലാം ആളുകൾ നമ്മെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിൻ്റെ വാഗ്ദത്തമാണ് ഒരു വിശ്വാസിയെ ഈ ലോക ജീവിതത്തിൽ ധൈര്യശാലിയായി നിൽക്കുവാൻ ബലപ്പെടുന്നത്. ഐ ഷാൽ നെവർ ലീവ് ദി, ഞാൻ അല്പസമയത്തേക്ക് പോലും നിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കൈമോശം വരികയില്ല, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ നിന്ന് മാറ്റി നിർത്തുകയില്ല. ആൻ്റെ വിൽ നെവർ ഫോർസേക്ക് ദി, ഒരു നാളും ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ യിരെമ്യാ പ്രവാചകൻ പറയുന്ന ഒരു വാക്കാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഞാൻ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54 അധ്യായത്തിൽ അവിടെ വായിക്കുന്ന, അല്പസമയത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു എങ്കിലും മഹാദയോടെ ഞാൻ നിന്നെ ചേർത്തുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലി, നീ എനിക്ക് ഉള്ളവ്, ഞാൻ നിന്നെ ഒരു നാളും ഇനി മറക്കുകയില്ല എന്ന് നിന്നോട് മനസ്സിലുള്ള യഹോവ അല്ല ചെയ്യുന്നു എന്ന് നമ്മുടെ കർത്താവ് പറയുന്ന ആശ്വാസ വചനങ്ങൾ യെശയ്യാ 54 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മളെ തള്ളിക്കളയുകയില്ല. മാതാപിതാക്കൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മക്കളോട് ഒരു പക്ഷെങ്കിൽ കൃത്വഭാവത്തിലൂടെ മറ്റേന്തെങ്കിലും അവർ നേർവഴിക്കാകുന്നില്ല, അല്ലെങ്കിൽ ശരിയായ നിലയിൽ പോകുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ആലോചനയ്ക്ക് അവർ വിധേയപ്പെടുന്നില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ അല്പം ഒരു വൈമനസ്യം കാണിക്കുകയോ അല്പം അകൽച്ച കാണിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങളാണെങ്കിൽ പഴയ കാലത്തെ കുഞ്ഞുങ്ങളെ പോലെ അല്ല. നമുക്കൊക്കെ നമ്മുടെ മാതാപിതാക്കളോട് ഒരു ഡിവോഷൻ, അല്ലെങ്കിൽ അവരോടൊരു കടപ്പാടുണ്ട്, ഒബ്ലിഗേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് മൈ 93 ഓൾഡ് മദർ വിത്ത് മീ അറ്റ് മൈ ഹോം. അപ്പം ഞാൻ ഒരു മകൻ എന്ന നിലയിൽ മാതാവിനോടുള്ള ഒരു ഡിവോഷൻ, അതായത് ഒരു ഒബ്ലിഗേഷൻ എനിക്കുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായും എല്ലാവർക്കും അങ്ങനെയില്ല. മാതാപിതാക്കളെ അന്വേഷിക്കുകയോ അവരെ വിളിക്കുകയോ അവരുടെ ക്ഷേമം ചോദിക്കുകയോ അവർക്ക് ഒരു ബർത്ത്ഡേ നേരുകയോ ഒന്നും ചെയ്യാൻ മനസ്സില്ലാത്ത കഠിനഹൃദയരായ കുഞ്ഞുങ്ങളുണ്ട്. അവർ പക്ഷേ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് കളഞ്ഞേക്കാം. മാതാപിതാക്കൾ ചിലപ്പോൾ മക്കളെ മറന്നുകളയോ ഉപേക്ഷിച്ച് കളയോ കരുതേണ്ടതുപോലെ കരുതി സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളായ ആളുകൾ, രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾ, അവരൊക്കെ ചില പ്രത്യേക രംഗങ്ങളിൽ നമ്മളെ കൈവിട്ടളയും. ഇന്നത്തെ ബന്ധങ്ങളെന്ന് പറയുന്നത് ഒട്ടുമിക്ക ബന്ധങ്ങളും പണത്തിൻ്റെ പേരിലുള്ള ബന്ധങ്ങളാണ്. പൈസ ഉണ്ടെങ്കിൽ കൊടുക്കുവോളം ബന്ധം, ഇല്ലെങ്കിൽ ബന്ധം ഇല്ലാത്ത അവസ്ഥ. ഇങ്ങനെ അധപ്പതിച്ചു പോകേണ്ട ഈ കാലത്തെ ബന്ധങ്ങൾ. അപ്പോൾ ബന്ധുമിത്രാദികൾ നമ്മെ മറന്നുപോകും. ഒരു മക്കളെ നമ്മളെ കൈവിടും, ഉപേക്ഷിക്കും. മാതാപിതാക്കളും ഒരു പക്ഷേ തിരിഞ്ഞു നോക്കി എന്ന് വരില്ല. നാം ആത്മീയ കൂട്ടായ്മ പുലർത്തുന്ന നമ്മുടെ സഭാതലങ്ങളിലെ നാം ഉറ്റവരെന്ന് ചിന്തിച്ചു പോയ വിശ്വാസ സമൂഹങ്ങളിൽപ്പെട്ട ആളുകളും എല്ലാവരും അല്ലെങ്കിലും ബഹുഭൂരിപക്ഷവും ഒരു പക്ഷെങ്കിൽ സ്വാർത്ഥ തൽപരരായോ അല്ലെങ്കിൽ സ്വന്ത സ്ഥാപിത താല്പര്യങ്ങൾക്ക് നമ്മെ വശംവദരാക്കുവാൻ ലഭിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ടോ ഒരു പക്ഷെങ്കിൽ നമ്മോട് അകൽച്ച കാണിച്ചു എന്ന് പറയാം. അങ്ങനെ നിരാശ നമ്മുടെ ജീവിതത്തെ തളം കെട്ടുകയും നാം തളർന്നു പോവുകയും ചെയ്യുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, മാറ്റമുള്ള ഈ ലോകത്തിൽ മാറ്റമില്ലാത്തവനായ നമ്മുടെ ദൈവം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ് തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, അല്പസമയത്തേക്ക് പോലും ഞാൻ നിങ്ങളോട് നിങ്ങളുടെ അടുത്തു നിന്ന് മാറി നിൽക്കുകയില്ല എന്നാണ് ആ വാഗ്ദത്തത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ വാഗ്ദത്തം, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല എന്നതാണ്. ഒരു നാളെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല, അതായത് ദർ ഈസ് നോട്ട് ഫോർ എ സിംഗിൾ മോമെൻറ്റ് ദാറ്റ് ഹി വുഡ് കീപ് ഹിംസെൽസ് അവേ ഫ്രം ഹിസ് പീപ്പിൾ, തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ സമീപയിൽ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു നിമിഷം പോലും അകന്ന് നിൽക്കുകയില്ല. ദാവീദിനെ, യഹോവേ നീ അകന്ന് നിൽക്കുന്നത് എന്താ എന്ന് അദ്ദേഹം വലിയ നിലവിളിയോടെ ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചു 11 സംഖ്യയിൽ.
എൻ്റെ കരച്ചിലിന് ശബ്ദം കേൾക്കാതെ കൊണ്ട് നീ നിന്നെ തന്നെ മുഖം മറച്ചു കളയുന്നെന്ത്? അങ്ങനെ തോന്നിയാലും ദൈവം അക്ഷരീകമായി തൻ്റെ മുഖം മറയ്ക്കുന്നില്ല. നമുക്കൊരു പക്ഷെങ്കിൽ ജീവിത പ്രതിസന്ധികൾ അങ്ങനെ തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്, മനുഷ്യായതുകൊണ്ട്. എന്നാൽ അവരുടെ മുഖം നമ്മിൽ നിന്ന് മറയ്ക്കുന്നില്ല. അവൻ എല്ലായ്പ്പോഴും നമ്മെ കരുതുന്ന കർത്താവാണ്. നമ്മുടെ വഴിയാത്രകൾ, നമ്മുടെ കിടക്കകൾ, നമ്മുടെ ജീവിതചര്യകൾ ഒക്കെ നമ്മെ പരിപൂർണമായി സൂക്ഷിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമുക്കുള്ളത് എന്നുള്ളത് ദൈവമക്കളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസമാണ്. ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ച പോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ 300 വാഗ്ദത്തങ്ങളുണ്ട്, വ്യക്തിഗത വാഗ്ദങ്ങളുണ്ട്. മൊത്തത്തിൽ വേദപുസ്തകത്തിലുള്ള വാഗ്ദങ്ങളെ കുറിച്ച് 3000 വാഗ്ദങ്ങൾ ഉണ്ടെന്നാണ് ഡോക്ടർ ഹാലി അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ആ 3000 വാഗ്ദങ്ങളിൽ 366 പോഷണം വ്യക്തിഗതമായ വാഗ്ദങ്ങളാണ്. ഒരു വർഷത്തിന് നമുക്കുള്ളത് നമ്മളെ ഫോളോ ചെയ്ത കലണ്ടർ പ്രകാരം 365 ദിവസമാണ്. 4 ഒരിക്കൽ വരുന്ന ലീപ്പിയറൂടെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ സാധാരണ കൂട്ടുന്ന എങ്ങനെയാണ്? ഒരു വർഷത്തെ 365 ദിവസം എന്ന് കണക്കൂട്ടിയാണ് കണക്ക് കൂട്ടുന്നത്. 365 ദിവസം ഒരു വർഷത്തിനുണ്ടെങ്കിൽ 366 വ്യക്തിഗത വാഗ്ദത്തങ്ങൾ ദൈവവചനത്തിൽ നിന്നോട് പറയുകയാണ്, നമ്മോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുകയാണ്. സോ ഔട്ട് ഓഫ് ഓൾ ദ 3000 പ്രോമിസസ് വി ഹാവ് ഇൻ ദ ബൈബിൾ, വി ഹാവ് ദ വെരി 365 പേഴ്സണൽ പ്രോമിസസ് വിച്ച് എവറി ഇൻഡിവിജ്വൽ ക്യാൻ ക്ലെയിം ഇൻ ഹിസ് ഡേ ടു ഡേ ലൈഫ്. ഓരോ വിശ്വാസിക്കും തൻ്റെ അനുദിന ജീവിതത്തിൽ അവകാശപ്പെടാൻ കഴിയുന്ന ഓരോ വ്യക്തിഗത വാഗ്ദത്തങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. എല്ലാ പ്രഭാതത്തിലും നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് അവകാശമായി തന്നെ പറയാം, ലോർഡ്, യു ഹാവ് പ്രോമിസ്ഡ് മീ ദിസ് വേർഡ്സ് ആൻഡ് ഇറ്റ് ഈസ് മൈ പൊസേഷൻ. അതുകൊണ്ട് യു ഷുഡ് നെവർ ടേൺ യുവർ ഫേസ് അവേ ഫ്രം മീ എന്ന് ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അവിടെയാണ് നമ്മൾ ഈ മാറ്റമുള്ള ലോകത്തിലെ മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങൾ അപ്പോസ്തലൻ പറയുന്ന കൂടുതലെ 1 വാഗ്ദം പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇനിയും വളരെ വേഗത്തിൽ ഞാൻ 2 വരുന്നു. അതിൻ്റെ 8 വാക്യമാണ്, 13:8 വായിക്കുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തതുകൊണ്ട് തന്നെ ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർഎവർ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു പക്ഷെങ്കിൽ കൂടെ നിൽക്കും എന്ന് നമ്മൾ ചിന്തിച്ച, വിശ്വസിച്ച, ആഗ്രഹിച്ച ചില ആളുകൾ ജീവിതത്തിൻ്റെ കഠോരമായ പ്രതിസന്ധികളിൽ മുഖം മറച്ചു കളഞ്ഞ് നമ്മെ വിട്ട് ഓടിപ്പോയി. അവരെ പിന്നെ നമ്മൾ വിളിച്ചാൽ വിളിദൂരത്ത് പോലും കിട്ടുകയില്ല. അങ്ങനെ നമുക്ക് നിരാശയൊക്കെ തോന്നും, ആള് എന്നോട് അങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, മനുഷ്യനിൽ ആശ്രയിച്ചാൽ, ടി കെ ശിവൻ സാർ പാടിയിങ്ങനെയാണ്, മനുഷ്യനിൽ ആശയല്ലാതെ ഒരു സുഖം മനസ്സിലുണ്ടാകുമോ? യേശുവിൽ ഏത് വിഷാദം ഈ ഭൂവാസത്തിൽ വന്നാലും പ്രയാസമില്ല. മനുഷ്യനിൽ ആശ്രയിച്ചാൽ നിരാശയാണ് മിച്ചം. ഏത് മനുഷ്യനും അവൻ നിവർന്നു നിന്നാൽ കേവലം ഒരു ശ്വാസം മാത്രം എന്ന് ദൈവനും പറയുന്നു. അപ്പോൾ കേവലം ഒരു ശ്വാസം മാത്രം, മൂക്കിൽ ജീവശ്വാസമുള്ള മനുഷ്യനെ നീ വിശ്വസിക്കരുത്, അവനിൽ ആശ്രയിക്കരുതെന്ന് ദൈവവചനം ശക്തമായി പ്രബോധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇതാ, അതിന് വ്യത്യസ്തനായി ഒരു പുരുഷനെ, വ്യക്തിയെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. മർക്കോസിൻ്റെ സുവിശേഷം 6 വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു സംഭവം വായിക്കുന്നുണ്ട്. പകൽ മുഴുവൻ 5000 പുരുഷന്മാർക്കും പിന്നെ സ്ത്രീകൾക്കും ഒക്കെ ഭക്ഷണം വിളമ്പി ക്ഷീണിതരായ ശിശുവിൽ ആ ശുശ്രൂഷ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് ആ ഭക്ഷണം വിളമ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, നമ്മുടെ ചില സിസ്റ്റേഴ്സിനോട് ചോദിച്ചാൽ മതി, ദേവദാസന്മാർക്കോ കൺവെൻഷനും മറ്റ് ആത്മീയ ശുശ്രൂഷകൾക്കൊക്കെ ഭക്ഷണമൊക്കെ വിളമ്പി അടുക്കളയ്ക്ക് അത് വളരെ കഠിനമായി പകൽ മുഴുവൻ അധ്വാനിച്ച് അധ്യധ്വാനം ചെയ്തിട്ടുള്ള ഈ സഹോദരിമാര് സന്ധ്യയാകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് അടുവി ആഴ്ച കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന ചിന്തിക്കുന്നതിൽ പരിക്ഷീണിതരായിരിക്കും. പകൽ മുഴുവൻ 3 തുടർച്ചയായ ദിവസം കർത്താവിൻ്റെ പ്രഭാഷണങ്ങൾ കർത്താവിലൂടെ ഉണ്ടായിരിക്കുകയും തുടർന്ന് 3 5 കൊണ്ട് 5000 പോഷിപ്പിച്ച് അവരെ എല്ലാം തൃപ്തരാക്കി ശേഷിച്ച കഷ്ണങ്ങളൊക്കെ കളക്ട് ചെയ്ത് വന്ന ഈ ശിഷ്യന്മാർ വാസ്തവത്തിൽ ക്ഷീണിതരായിരുന്നു. അവർക്ക് ആവശ്യമായിരുന്ന അല്പം നിദ്രയായിരുന്നു.
അല്പം വിശ്രാമമായിരുന്നു. എന്നാൽ അത് അനുവദിക്കാതെ കർത്താവോട് പറഞ്ഞു, നിങ്ങൾ തടാകത്തിന് അപ്പുറത്തേക്ക്, അതായത് ഗന്നേശ്വര തടാകം അല്ലെങ്കിൽ ഗലീലാ തടാകത്തിന് അക്കരയേക്ക് പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ ശിഷ്യന്മാരെ ഗുരുവിൻ്റെ വാക്കുകൾ അനുസരിച്ച് അവർ പടകെടുത്ത് ഗന്നേശ്വര തടാകത്തിൻ്റെ അക്കരയേക്ക് പോയി. അക്കരയേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് അങ്ങേക്കരയ്ക്കും ഇങ്ങേക്കരയ്ക്കും മധ്യത്തിലുള്ള ഒരു സ്ഥലത്ത് ചെന്നു. മർക്കോസ് സാർ പറയുന്ന ആകാശം കാർമേഘ മുഖരിതമായിരുന്നു. ഇരുളുള്ള രാത്രിയായിരുന്നു. പ്രകാശം വളരെ വിരളം കുറവായിരുന്നു. ആകാശം മേഘാവൃതമായി. കാറ്റ് കടലിൽ അതിശക്തമായി. കാറ്റും കോളും വർദ്ധിച്ചു. ആ കാറ്റ് ആ വഞ്ചിയുടെ നേരെ ആഞ്ഞടിച്ചു. അത് ആടി ഉലഞ്ഞു. ആടി ഉലഞ്ഞ് അവർ മിക്കവാറും ഈ വെള്ളത്തിൽ, അതായത് ഗന്നേശ്വര തടാകത്തിൽ മുങ്ങിപ്പോകും എന്നുള്ള പരിഭ്രാന്തി അവരെ പിടിച്ചു. അവൽ ഓരോരുത്തരായി കഴിഞ്ഞു. പക്ഷേ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവരുടെ എല്ലാ ആശയും അറ്റുപോയ സമയത്ത് അവർ ഉറക്കെ നിലവിളിക്കുകയാണ്. ദാദാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നാം വായിക്കുന്നത് അടുത്ത നിമിഷത്തിൽ യേശു ആ പടകിന് സമീപേ നടന്നില്ലെന്ന രംഗമാണ് നമ്മൾ തിരുവിടത്തിൽ വായിക്കുന്നത്. യേശു വെള്ളത്തിന് മീതെ നടന്ന സംഭവമൊക്കെ നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഭയവിഹരായി, വിഷാദ വദനരായി, മരണത്തെ അഭിമുഖം കണ്ട് സാത്താനും കള്ളനും മധ്യേ എന്ന് പറഞ്ഞ പോലെ യാത്ര തുടങ്ങി അല്പസമയം കഴിഞ്ഞാണ് ഈ പ്രതിസന്ധി ഉണ്ടായെങ്കിൽ മടങ്ങിപ്പോകാമായിരുന്നു. എത്തിച്ചേരാൻ ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിൽ അവർക്ക് എങ്ങനെയും നീന്തിയാണെങ്കിലും, പക്ഷേ ഇത് രണ്ടും സാധിക്കാത്തൊരവസ്ഥ. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യയാമത്തിലും അവൻ്റെ അന്ത്യയാമത്തിലും വളരെ താരതമ്യേനയ പരീക്ഷണങ്ങളും പരീക്ഷകളും അവന് കുറവായിരിക്കും. അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനാജന്യമായ അനുഭവങ്ങളും ഉപരോധങ്ങളും പ്രതിരോധങ്ങളും ഉപദ്രവങ്ങളും സങ്കടങ്ങളും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അവൻ അനുഭവിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഏതാണ്ട് മധ്യാഹ്നവേളയിലാണ്. അത് വിശ്വാസ ജീവിതത്തിൻ്റെ ഏതാണ്ട് മധ്യാഹ്നവേളയിലാണ്. മിക്കവാറും ദൈവമക്കൾക്ക് ഞാൻ പറയുന്ന ഈ അനുഭവ സാക്ഷ്യം സത്യസന്ധമായി പറയാൻ കാണും. അതാണ് ഈ തടാകത്തിൻ്റെ മധ്യഭാഗം എന്ന് പറയുന്നത്. വിശ്വാസ ജീവിതത്തിൻ്റെ മധ്യഭാഗത്ത് കഴിയുമ്പോൾ പിറകോട്ടും വരാൻ വയ്യ, അതായത് ഇട്ടിട്ട് പോകാൻ വയ്യ, മുൻപോട്ട് ഗമിക്കാനും വയ്യാത്ത അനുഭവം, രണ്ടിനും വയ്യാത്തൊരവസ്ഥ. ആ അവസ്ഥയിൽ ലോകത്തിൽ ആർക്കും സഹായിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആ നിർനിമിഷത്തിൽ, അതായത് ആ കഠിനമായ മണിക്കൂറിലാണ് വിശുദ്ധ വേദപുസ്തകം പിടിച്ച് വരുന്ന രണ്ടാമത്തെ വാഗ്ദാനം, യേശു എന്നും എന്നും അനന്യൻ തന്നെ. എത്ര മനോഹരമായ ഒരാശ്വാസ വാക്കാണത്. ഇതാണ് രണ്ടാമത്തെ വാഗ്ദാനമായി ഈ 13-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയിരിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ വാഗ്ദാനം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. സെക്കൻഡ് പ്രോമിസ് സേസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോറെവർ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ആരെല്ലാം സഹായിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും സഹായിക്കാൻ കഴിയുന്ന ഒരുത്തനുണ്ട്. അവൻ്റെ പേരാണ് കർത്താവായ യേശു. ആ യേശുവിനെ കുറിച്ചാണ് 23-ാം സംഗീതം 4-ാം വാക്യം പറയുന്നത്. ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, ഐ ഷാൽ നോട്ട് ഫിയർ, ബിക്കോസ് യു ആർ വിത്ത് മീ ആൻഡ് യുവർ സ്റ്റാഫ് ആൻഡ് റോഡ് ഷിൽ കംഫോർട്ട് മീ. ഇതാ, ഞാൻ മരണ നിഴൽ താഴ്വരയിൽ കൂടി കടക്കേണ്ടി വന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്താ റീസൺ? ബിക്കോസ് യു ആർ വിത്ത് മീ, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ജീവിതത്തിൻ്റെ ചില പ്രത്യേക വിഷമഘട്ടങ്ങളിൽ മറ്റാർക്കും നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. ജീവിതത്തിൻ്റെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ നാം ഏകരായി നിന്ന് ആ സങ്കടം അമർത്തേണ്ടായവരും നമ്മളെ കാണുന്നവർ നമ്മെ പരിഹസിക്കുകയും നമ്മളെ അറിയുന്നവർ നമ്മളെ പുച്ഛിക്കുകയും നമുക്ക് വിരോധമായി ഒരു പക്ഷേ നിൽക്കുന്ന ആളുകളോട് ചേർന്ന് നമ്മെ സംസാരിച്ച് നമ്മെ താഴ്ത്തിക്കളയുകയും നമ്മെ ഹൃദയത്തിൽ ഹൃദയഭേദമായ നിലയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. എന്നാൽ അങ്ങനെയുള്ള ചില നിമിഷങ്ങളിൽ നമുക്ക് വാസ്തവത്തിൽ നേരെ നിൽക്കുവാൻ കഴിയുന്നത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആശ്രയം, അതായത് ആശ്വാസം. ആ ആശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആശ്വാസമായിട്ട് ഇരിക്കുന്നത്. ഇനി 3-ാമത്തെ വിഷയത്തിലേക്ക് ഞാൻ വരാം. 3-ാമത്തെ വിഷയം വന്ന് 14-ാം വാക്യമാണ് വായിക്കുന്നത്. അവിടെ പറയുന്നു, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരം ഇല്ലല്ലോ. അതായത് നിലനിൽക്കുന്ന ഒരു നഗരത്തിനായിട്ടാണ് ഞാനും നിങ്ങളും കാത്തിരിക്കുന്നത്. ഈ ലോകത്തിലെ ഉണ്ടാക്കി വെച്ചാലും ഒരു ദിവസം അത് നമ്മെ വിട്ടു പോകും.
ചരിത്ര ലോക പ്രശസ്തരായ ന്യൂറോ സർജന്മാരിൽ ഒരാളായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് ഗോവൂര്, മേരി ഗോവൂര് എന്ന് പറയുന്ന പ്രശസ്തയായ സുവിശേഷ പ്രഭാഷകയുടെ മകൻ, വെല്ലൂരെ ന്യൂറോ സർജനായിരുന്നു. അദ്ദേഹത്തിന് തൃശ്ശൂർ സ്വന്തമായൊരു ഒരു ആശുപത്രിയുമുണ്ട്. ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോൾ അറിഞ്ഞത് അദ്ദേഹം നിത്യത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. ഭൂമിയിലെ ഏത് വിദ്യാശ്രമനും തൻ്റെ വിദ്യാബഹുത്വവും അതെല്ലാം ഉപേക്ഷിച്ച് ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോണ്ടായി വരും. എത്ര വലിയ വീടുകൾ വെച്ചാലും, വിലപ്പെട്ട വാഹനങ്ങൾ വാങ്ങിയാലും, ഉന്നതമായ ജീവിത സൗകര്യങ്ങൾ കെട്ടിപ്പടുത്താലും, എത്രമാത്രം ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും അതൊന്നും വാസ്തവത്തിൽ നമ്മെ നിലനിർത്തുകയില്ല. ഒരു വസ്തുത മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിലനിൽക്കുന്നതായി ഒന്ന് മാത്രമേ ഉള്ളൂ, അത് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യമായ ഭവനമാണ്. ഇവിടെ നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ലല്ലോ. സാധു ഒരിക്കൽ ഇപ്രകാരം പാടി: വണ്ണം വരുത്താലും കണ്ണിൻ്റെ ഭംഗിയോ മായമായ കൊട്ടാരമായാലും വിട്ടയെ മതിയാവൂ, കോട്ടയ്ക്കകത്തേക്കും മൃത്യു, 10,000 നില പൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. തിരുവനന്തപുരത്തിൽ വായിക്കുന്നത്: ലോക ചരിത്രത്തിൽ ഇവിടെ മനുഷ്യനുണ്ടാക്കിയതൊന്നും ഇവിടെ നിലനിൽക്കുകയില്ല. പ്രാചീന സാംസ്കാരികതയുടെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന പുരാതന, പിന്നെ അർത്തമീസ് ദേവിക്ക് ക്ഷേത്രമുണ്ടാക്കിയ പുരാതന പട്ടണമായ എഫേസോസും, ലോകത്തിലെ ഏറ്റവും വലിയ വർണ്ണശബളതമായ പട്ടണവും രാജ്യം എന്നറിയപ്പെടുന്ന പ്രാചീന ബാബിലോണും, മേദോപോർസിയ ഗ്രീസ് ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന സാമ്രാജ്യങ്ങളും എല്ലാം ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെട്ടു. ഇവിടെ ഒന്നും ശാശ്വതമല്ല. എന്നാൽ ഇവിടെ പറയുന്നത്, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ലല്ലോ. നാം നിലനിൽക്കുന്ന ഒരു നഗരത്തിനായിട്ടത്രേ നാം കാത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വാഞ്ച, പ്രത്യാശ ആ നഗരമാണ്. അതാണ് നമുക്കുള്ള ഉറപ്പേറിയ വാഗ്ദത്വം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 19-20 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നു: മനുഷ്യൻ്റെ കൈപ്പണിയായതായിട്ട് ഉള്ളതല്ല, സ്വർഗത്തിൽ നിന്ന് ദൈവനിർമ്മിതമായ ഒരു പുതിയ ആകാശവും, ഇപ്പോഴത്തെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ ഭൂമിക്ക് പകരമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന നൂതനമായിരിക്കുന്ന ഒരു കാഴ്ച നാം അവിടെ വായിക്കുന്നുണ്ട്. അത് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന പുതിയ പട്ടണമാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമല്ല, വരുവാനുള്ള ഒന്നത്രേ ഞാനും നിങ്ങളും അന്വേഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം മുന്നോട്ട് കുതിക്കുമ്പോൾ മാറ്റമുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മാറ്റമുള്ള ഈ ലോകത്തിൽ മാറ്റമില്ലാത്ത 3 വാഗ്ദത്തങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. 1, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, എബ്രായ 13:5. 2, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ, എബ്രായർ 13:8. 3, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ലല്ലോ, നിലനിൽക്കുന്ന ഒന്നിനായിട്ടത്രേ നാം കാത്തിരിക്കുന്നത്, അതാണ് നമ്മുടെ പ്രത്യാശ, എബ്രായർ 13:14. ഈ ലോകജീവിതം നശ്വരമാണ്, ഒരു നാൾ ഈ ലോകം വിട്ട് ഞാനും നിങ്ങളും പോകേണ്ടായി വരും. അന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നാം പ്രതീക്ഷിക്കുന്ന ആശ വെച്ച ആ ദേശത്തെ നാം പുലരും. നമ്മുടെ എല്ലാ സങ്കടവും എല്ലാ പ്രയാസങ്ങളും എന്നേക്കുമായി നീങ്ങിപ്പോകും. ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടാണ് കർത്താവ് നമ്മെ വീണ്ടും ജനിപ്പിച്ച് ഇന്ന് ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിലനിൽക്കുന്നതും ജീവനുള്ളതുമായ ആ പുതിയ പ്രത്യാശയും, നമുക്ക് വേണ്ടി ദൈവവചനത്തിൽ വിഭാഗത്തിലുള്ള ദൈവിക വാഗ്ദങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്, ഏ വാഗ്ദങ്ങൾ എൻ്റെ അവകാശമാണ് എന്ന് ആശ്വസിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതയാത്ര നമുക്ക് വീണ്ടും തുടരാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുണ്ട്. താങ്ക് യു.